ഉത്തരാഖണ്ഡ് കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല ഹരീഷ് റാവത്തിന് നൽകാൻ തീരുമാനമായി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് റാവത്ത് പറഞ്ഞു. चुनाव के बाद लेजिस्लेचर पार्टी बैठती है, कौन उसका नेता होगा उसके विषय में अपनी राय कांग्रेस अध्यक्ष को देते हैं और कांग्रेस अध्यक्ष जो है लेजिस्लेचर पार्टी का कौन नेता होगा उसको तय करती है. अवध साहब, यानी चेहरा आप होंगे, सीएम बाद में तय होगा, ये हो गया चेहरा आप चुनाव में चेहरा आप डिस्टर्ब न करिए. कंपेन कमेटी के चेयरमैन के रूप में जो है मैं लीड करूंगा, ये तय हुआ है. കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജ് ചേരുന്നു. ബിനുരാജ്, തന്നെ അവഗണിക്കുന്നു എന്നുള്ള ഹരീഷ് റാവത്തിന്റെ പരാതിക്ക് ഒരു താൽക്കാലിക പരിഹാരം തന്നെയായിരിക്കുന്നു, ഒരു വെടിനിർത്തലായിരിക്കുന്നു ഉത്തരാഖണ്ഡ് കോൺഗ്രസിൽ എന്ന് തന്നെ പറയാമല്ലേ? ലക്ഷ്മി, അങ്ങനെ തന്നെ പറയാം. കാരണം ഇങ്ങനൊരു പദവി നൽകിക്കൊണ്ട് ഈ ഉത്തരാഖണ്ഡ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് തൽക്കാലം ഒരു വെടിനിർത്തൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഹരീഷ് റാവത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേവേന്ദ്ര സിംഗ് യാദവ്, അതോടൊപ്പം പാർലമെന്ററി പാർട്ടി നേതാവ് പ്രീതം സിംഗ് തുടങ്ങിയവർ ഇന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടത്. പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ഹരീഷ് റാവത്ത് മുൻപോട്ട് വെച്ചത്. പക്ഷേ മറ്റു രണ്ട് നേതാക്കളും ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു യോജിപ്പിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് രാഹുൽ ഗാന്ധി തന്നെ ഹരീഷ് റാവത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അദ്ദേഹത്തിന് തന്നെ രംഗത്തിറക്കുകയാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന്റെ മുഖം ഹരീഷ് റാവത്ത് തന്നെ ആയിരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വേണം. മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വേണം. അതിനുശേഷം മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുകയുള്ളൂ എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നു. ഒരു പരിധിവരെ ഇപ്പോൾ ഹരീഷ് റാവത്തിന്റെ പരാതിക്ക് ഒരു പരിധിവരെ ഒരു പരിഹാരമായിരിക്കുന്നു. നേരത്തെ തന്നെ അദ്ദേഹം ഈ സംസ്ഥാന നേതാക്കളുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്നാണ് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള ഒറ്റപ്പെടൽ താൻ അനുഭവിക്കുന്നതെന്നും ഒരുപക്ഷെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഏതാണ്ട് പഞ്ചാബിൽ അമരീന്ദർ സിംഗ് ആദ്യഘട്ടത്തിൽ നടത്തിയ നീക്കത്തിന് സമാനമായ രീതിയിലായിരുന്നു ഹരീഷ് റാവത്ത് നീങ്ങിയപ്പോൾ. ഹരീഷ് റാവത്തിനെ പിണക്കിക്കൊണ്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പഞ്ചാബിലെ പോലെ തന്നെ ഒരു തിരിച്ചടി ഉത്തരാഖണ്ഡിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതി ഈ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം എന്നുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഹരീഷ് റാവത്ത് നയിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നു. ഉത്തരാഖണ്ഡ് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല ഹരീഷ് റാവത്തിന്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനുരാജ്.